ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു കിഡിലൻ ഒരു ചിക്കൻ കറിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല രീതിയിൽ പോകുന്നൊരു കറിയാണ് കേട്ടോ ഇത്. വളരെ എന്താ പറയുക, എളുപ്പമാണ്, വളരെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽബട്ടൺ ഓൺ എനേബിൾ, ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യമായി ഉപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തു. അടുത്തത് കുരുമുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. അടുത്തത് മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ വരെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാലയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് സോയാ സോസാണ് ഞാൻ, അത് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തു. അടുത്തത് വന്നിട്ട് ടൊമാറ്റോ സോസാണ്, അതും 1 ടീസ്പൂൺ വരെ ആകാം. കട്ട പിടിച്ച് ഇരിക്കുകയാണ്, അതാണ് കേട്ടോ അത് വീഴാനായിട്ട് കുറച്ച് താമസം. ഓക്കെ, അടുത്തത് ഒരു ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 എണ്ണത്തിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഇട്ടിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടേ. കുരു ഇട്ടാൽ കഴിക്കും, അതുകൊണ്ടാണ്. അങ്ങനെ ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈവച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാത്തിലേക്കും ചിക്കൻ്റെ പീസിലോട്ടൊക്കെ നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. അതുവരേക്കും നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്. അപ്പോൾ ഇനി അടുത്തത് ഇത് ഫ്രിഡ്ജിലോട്ട് ഞാൻ വെക്കുകയാണ് 1/2 മണിക്കൂർ. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായി കിടക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കറിയിലേക്ക് നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടില്ല കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം ഞാൻ വറുത്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരുപാട് ഡ്രൈ, എന്താ പറയുക, ഡ്രൈ ആയിട്ട് വറക്കേണ്ട ആവശ്യമില്ല. അല്ല, ജസ്റ്റ് ഷാഡോ ഫ്രൈ അത്ര മതിയാവും. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഇനി മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു 2 ചെറിയ സവാള ചെറുതാക്കി മുറിച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു എണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത്, 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ 2 തക്കാളിയാണ് കേട്ടോ, ചെറിയ 2 തക്കാളി ചെറുതാക്കി മുറിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷമാണ്. അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. ഇനി അടുത്തത് ഇത് പേസ്റ്റായി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൽ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ. മുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിലും 1/2 ടീസ്പൂൺ ആണല്ലോ. പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക, അത് കരിഞ്ഞു പോകും ആ പൊടികൾ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി എന്നുള്ളത്, അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 സവാളയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ കറി ഒരു ഡാർക്ക് കളറായിട്ടും വരും. അപ്പോൾ അതും ആ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ.
അതിനുശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. അത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഒരു 2 മിനിറ്റ് അത് അങ്ങനെ വെച്ചു ഞാൻ ചിക്കനിൽ മസാല പിടിക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയും വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രത്തോളം ഗ്രേവിയാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു മല്ലിയില ഇട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതിന് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.